പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സ്റ്റാൻഡേർഡ് സിക്സ് ചാപ്റ്റർ ഫോർ പ്രൊഡക്ഷൻ പ്രോസസ്സ് ആറാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമായ ഉൽപ്പാദന പ്രക്രിയയിലൂടെയെന്ന പാഠഭാഗം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു ബാക്കി ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിക്കുക ദ ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് എനിത്തിങ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർ ഉൽപാദന ഘടകങ്ങളാണ് എന്തിൻ്റെയും ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് ഏത് വസ്തുവിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് ഉൽപ്പാദന ഘടകങ്ങളാണ് ഉൽപ്പാദന ഘടകങ്ങളെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് വാട്ട് ആർ ദേ ദർ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് എ ഓർഗനൈസേഷൻ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇവയാണ് എന്താ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് അറിയപ്പെടുന്നത് ഉൽപ്പാദന ഘടകങ്ങളെന്ന് അറിയപ്പെടുന്നത് അതിലാദ്യം ലാൻഡാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഭൂമി ഭൂമി എന്നുള്ള ആ വാക്കിൽ നിന്നും വെറും ഭൂമി എന്ന വാക്കിൽ ഭൂമി മാത്രമല്ല ഒതുങ്ങുന്നതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളോർക്കും ലാൻഡ് ആ അതിൻ്റെ നമ്മൾ നൽകുന്ന ഒരർത്ഥതലമല്ല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഭൂമിക്കുള്ളത് അത് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നോക്കിയാട്ടെ ചിത്രം നിരീക്ഷിച്ച് ചിത്രം ഒന്ന് ഈ ചിത്രം ഒന്നിൽ എന്താണ് നമ്മൾ കാണുന്നത് ആ ഭൂമിയിൽ നിന്ന് എന്തോ കുഴിച്ചെടുക്കുകയാണെന്ന് മനസ്സിലായില്ലേ എന്താണ് കുഴിച്ചെടുക്കുന്നത് പണ്ട് കാലങ്ങളിൽ ട്രെയിനൊക്കെ ഓടിയിരുന്നത് എന്തുപയോഗിച്ചാണ് അറിയാമോ കൂട്ടുകാർക്ക് ആ അതെ കൽക്കരി ഉപയോഗിച്ചായിരുന്നു ട്രെയിനുകളൊക്കെ ഓടിയിരുന്നത് ഇല്ലേ ആ കൽക്കരി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഈ ചിത്രം ഒന്നിൽ കാണുന്നത് അതായത് ഭൂമിയുടെ അന്തർഭാഗത്തുള്ള കൽക്കരിയുടെ ഉത്പാദനമാണ് ഇവിടെ കാണുന്നത് മനസ്സിലായല്ലോ അങ്ങനെ ഭൂമിയുടെ അന്തർഭാഗത്ത് ഒരുപാട് ധാതുക്കളുണ്ട് അതിലൊരു ധാതു ആണേത് കൽക്കരി ഇല്ലേ ഭൗമ അന്തർഭാഗത്ത് കൽക്കരി പെട്രോളിയം അങ്ങനെ പലതുമുണ്ട് അതിലൊന്നാണ് കൽക്കരി ആ ചിത്രമാണ് ഇവിടെ കാണുന്നത് അപ്പം ഭൂമിയുടെ അന്തർഭാഗത്തുള്ള കൽക്കരിയുടെ ഉൽപാദനമാണ് ഇവിടെ കാണുന്നത് ഇനിയും രണ്ടാമത്തെ ചിത്രം നോക്കിയാട്ടെ ഇത് ഭൂമിയുടെ ഉപരിതല ഉപരിതലത്തിൽ കാണുന്ന ഒരു ജലാശയമാണ് അല്ലേ ഏതോ ഒരു ജലാശയം ഒരു റിവർ അല്ലേ ആയിരിക്കാം അതാണിവിടെ കാണുന്നത് ചിത്രം മൂന്നിലോ ഇവിടുത്തെ ഒരു കൃഷിയാണ് കാണുന്നത് അതും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഒരു കൃഷിയാണ് നമ്മൾ കാണുന്നത് കരിമ്പ് കൃഷിയാണെന്ന് തോന്നുന്നു അല്ലേ ആ കൃഷിയാണ് ഇവിടെ കാണുന്നത് അടുത്ത ചിത്രം എന്താണ് ആ ഇതൊരു ഫോറസ്റ്റാണ് പെകൃതദത്തമായ ഒരു നാച്ചുറൽ ഫോറസ്റ്റ് പ്രകൃതിദത്ത വനത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം എന്താണെന്ന് അല്ല നമ്മുടെ ഏതെങ്കിലും ഒരു വസ്തു നിലനിൽക്കേണ്ട ആവശ്യമുള്ള ഭൂമി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഭൂമിയുടെ അന്തർഭാഗത്തും ഉപരിഭാഗത്തും ഉള്ള എല്ലാ വസ്തുക്കളെയും എന്നുവെച്ചാൽ എല്ലാ പ്രകൃതി വിഭവങ്ങളെയും നമുക്ക് ഭൂമി എന്ന വാക്കിൽ ഉൾപ്പെടുത്താം മനസ്സിലായല്ലോ ഓരോ ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അതാണ് എന്താണ് മനസ്സിലാകേണ്ടത് ഭൗമോപരിയത്തിൽ കാണുന്നവയും ഭൗമ അന്തരീക്ഷത്തിൽ കാണുന്നവയും ഭൗമ അന്തർഭാഗത്ത് കാണുന്നവയും എല്ലാം നമുക്ക് ലാൻഡിൽ എന്നുള്ള വാക്കിൽ അർത്ഥം കണ്ടെത്താൻ സാധിക്കും അല്ലാതെ ഭൂമി എന്നൊരു വാക്കിൽ വെറും ഒരു സ്ഥലം എന്നുള്ള ലാൻഡ് എന്ന് വെച്ചാൽ ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ കാണ കാണാൻ പാടില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഫാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തിൽ കാണുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന മണ്ണ് ജലം മരങ്ങൾ മലകൾ ഇതൊക്കെ ഉപരിതലത്തിൽ കാണുന്നവയാണല്ലേ ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് അല്ലേ പ്രകൃതി വിഭവങ്ങളല്ലേ അതുപോലെ ഭൗമ അന്തരീക്ഷത്തിൽ കാണുന്നത് എന്തൊക്കെയാണ് വായു വിവിധ വാതകങ്ങൾ ഒക്കെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണുന്നതാണ് അതും ഈ ലാൻഡിൽ ഉൾപ്പെടും അതുപോലെ തന്നെ ഭൗമ അന്തർഭാഗത്ത് ഭൂമിയുടെ ഉള്ളിൽ കാണപ്പെടുന്നവയാണ് കൽക്കരി പെട്രോളിയം ഇവയൊക്കെ അപ്പോൾ ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസിൽ ലാൻഡിൽ ഉൾപ്പെടുമെന്ന് ആദ്യം കൂട്ടുകാർ മനസ്സിലാക്കുക ദ ടേം ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ എ ബ്രോഡ് സെൻസ് കണ്ടോ ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ആ വിശാലമായ അർത്ഥമാണ് ടീച്ചർ ഇത്രയും നേരം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തണം അതായത് ഭൗമ ഉപരിതലത്തിൽ കാണുന്നത് ഭൗമ അന്തരീക്ഷത്തിൽ കാണുന്നത് ഭൗമ അന്തർഭാഗത്ത് കാണുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ പ്രകൃതി വിഭവങ്ങളും മണ്ണ് ജലം മരങ്ങൾ വായു പാതകങ്ങൾ കൽക്കരി പെട്രോളിയം ഇതെല്ലാം ഈ ലാൻഡിൽ ഉൾപ്പെടും അതാണ് പറഞ്ഞത് ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് ആർ ഇംപ്ലൈഡ് ഇൻ ദ ഇൻ ദ ടെം ലാൻഡ് എന്താണ് പറഞ്ഞത് സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും ഏതൊരു സാധനം ഉൽപ്പാദിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രകൃതി വിഭവത്തെയും നമുക്കെന്ത് പറയാം ലാൻഡ് ഭൂമി എന്ന് പറയാം ഓൾ റിസോഴ്സസ് ഓൺ എർത്ത് ആർ റിഗാർഡഡ് ആസ് ലാൻഡ് ഭൗമോ ഉപരിതത്തിലെയും ഭൗമ അന്തരീക്ഷത്തിലെയും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകവുമായ ഭൂമി എന്നതിൽ നമുക്ക് പരിഗണിക്കാം മനസ്സിലായോ നേരത്തെ പറഞ്ഞ ഭൗമോപരിതത്തിൽ കാണുന്ന മണ്ണ് ജലം മരം ഭൗമ അന്തരീക്ഷത്തിൽ കാണുന്ന ഉദാഹരണം എന്താ വായു വാതകങ്ങൾ കൗമ അന്തർഭാഗത്ത് കാണുന്ന കൽക്കരി പെട്രോളിയം ഇവയെല്ലാം ഏതിൽ പെടും ലാൻഡ് എന്നൊരു ടേമിൽ പെടും ഭൂമി എന്ന് പറയുന്ന ഒരു ടേമിൽ ഉൾക്കൊള്ളും എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഫസ്റ്റ് പോയിന്റായ ലാൻഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് വാട്ട് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ട്രൈ ടു ലിസ്റ്റ് ദം അങ്ങനെയാണെങ്കിൽ ഉൽപ്പാദന ഘടകമെന്ന നിലയിൽ ഭൂമിയിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും എന്നൊന്ന് എഴുതി നോക്കിയാൽ ഇപ്പോൾ കുറേ ഉൽപ്പന്നങ്ങൾ എന്താ ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ റിസോഴ്സസിൻ്റെ പേര് ടീച്ചർ പറഞ്ഞു അല്ലേ അവരും കുറേ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് സോയിൽ മണ്ണ് വാട്ടർ ജലം ഫോറസ്റ്റ് വനങ്ങൾ എയർ വായു കോൾ കൽക്കരി പിന്നെന്താണ് പെട്രോളിയം അല്ലേ മൗണ്ടൻസ് ട്രീസ് അല്ലേ ഗ്യാസസ് അങ്ങനെ ഒരുപാട് ലിസ്റ്റ് നമുക്ക് താഴോട്ട് എഴുതാം എഴുതരുതോ പ്രകൃതി വിഭവങ്ങൾ ഒരുപാടുണ്ട് കൂട്ടുകാരെല്ലാവരും ഒന്ന് എഴുതി നോക്കണം ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന ചില സൂചകങ്ങൾ നമുക്ക് ചർച്ച ചെയ്താൽ ഭൂമി എന്ന ഉൽപ്പാദന ഘടകത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുവെച്ചാൽ ഭൂമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് താഴെ പറയുന്ന ചില പോയിന്റ് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് അതിൻ്റെ എന്താണ് ഒരു ഇതായിട്ട് വരുന്നത് എന്താ ഭൂമിയുടെ സവിശേഷതയായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും മനസ്സിലായോ ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് കഴിയുമ്പോൾ ലാൻഡിൻ്റെ എന്താണ് സവിശേഷത നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് വിച്ച് ആർ ദ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദന ഘടകമായ ഭൂമി എന്നതിൽ എന്തൊക്കെ പ്രകൃ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും നമ്മൾ പറഞ്ഞു ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് അല്ലേ അതാണ് അതിൻ്റെ ഉത്തരം ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് എല്ലാ പ്രകൃതി വിഭവങ്ങളും ഏതിപ്പെടും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ ഉൾപ്പെടും അപ്പം വിചാർന്ന നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഓഫ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിൽ പെടുന്ന ഒന്നാമത്തെ പോയിൻറ് ക്യാൻ ബി ഇൻക്രീസ് ദ ഏരിയ ഓഫ് ലാൻഡ് ഇൻ അക്കോഡൻസ് വിത്ത് റിക്വയർമെൻറ്റ്സ് ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിൻ്റെ വിസ്തൃതി നമ്മുടെ ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിക്കുവാൻ ആകുമോ ആകുമോ വി കനോട്ട് ഇൻക്രീസ് ദ ഏരിയ ഓഫ് ലാൻഡ് പറ്റുമോ ഇല്ല കരഭാഗത്തിൻ്റെ വിസ് വിസ്തൃതി നമുക്കൊരിക്കലും ഒരിക്കലും എന്താണെന്ന് ചെയ്യാൻ പാടില്ല സാധിക്കുകയില്ല ഭൂമിയിലെ കരഭാഗത്തിൻ്റെ വിസ്തൃതി നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കില്ല കാരണം എന്താണ് പ്രകൃതിയുടെ വരതാണ വരതാനമാണ് ഭൂമി ലാൻഡ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് എ നേച്ചർ അതിൻ്റെ എങ്ങനെ നമ്മൾ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ പറ്റുമോ പറ്റത്തില്ല വി കനോട്ട് ഇൻക്രീസ് ദ ഏരിയ ഓഫ് ലാൻഡ് അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ ക്യാൻ ബി എൻഹാൻസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് ഇഫ് സോ ഹൗ അവിടെ എന്താ ചോദിച്ചേക്കുന്നത് ഭൂമിയിലെ കരഭാഗത്തിനെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ എങ്കിൽ എങ്ങനെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ കഴിയുമോ നമുക്ക് വി ക്യാൻ എൻഹാൻസ് ദ ഫർ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് അല്ലേ നമുക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും ഇഫ് സോ ഹൗ എങ്ങനെയാണ് എങ്ങനെ വർദ്ധിപ്പിക്കാനാണ് നമുക്ക് കഴിയുന്നത് വളം ചേർത്ത് അല്ലെ മാനുവറിംഗ് നടത്തിയാൽ കരഭാഗത്തിന്റെ ഫലവും ഇഷ്ടം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ ക്യാൻ വി ഷിഫ്റ്റ് ലാൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണ് ആ ഭൂമി എന്ന ഉൽപാദന ഘടകത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ചലിപ്പിക്കുവാൻ കഴിയുമോ കഴിയുമോ വി എന്താണ് ചോദിച്ചത് ക്യാൻ വി ഷിഫ്റ്റ് ലാൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നമുക്കൊരു ഭൂമിയെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് ഭൂമിയെ ചലിപ്പിക്കാൻ ആവില്ല വി കനോട്ട് ഷിഫ്റ്റ് ലാൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അപ്പോൾ ഇത്രയും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമുക്കതിൻ്റെ ഫീച്ചേഴ്സായിട്ട് എഴുതാം പറ്റുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ് എന്ന് വെച്ചാൽ എന്തൊക്കെ എഴുതാം ലാൻഡ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ വരദാനമാണ് ഭൂമി അതുപോലെ തന്നെ എന്തെഴുതാം ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് എല്ലാ പ്രകൃതി വിഭവങ്ങളും അതായത് ഭൗമോപരിതത്തിലുള്ളതും ഭൗമാന്തരീക്ഷത്തിലുള്ളതും ഭൗമാന്തർഭാഗത്തുള്ളതുമായ എല്ലാ പ്രകൃതി വിഭവങ്ങളും ലാൻഡിൽ ഉൾപ്പെടും ഭൂമിയിൽ ഉൾപ്പെടും പിന്നെ എന്താണ് എഴുതേണ്ടത് വി കനോട്ട് ഇൻക്രീസ് ദ ഏരിയ ഓഫ് ലാൻഡ് ഭൂമിയിലെ കരഭാഗത്തിൻ്റെ വിസ്തൃതി നമുക്ക് വർദ്ധിപ്പിക്കുവാനേ സാധിക്കില്ല വി കെ നോട്ട് ഷിഫ്റ്റ് ലാൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അതുപോലെ ഭൂമിയെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരുത്തേക്ക് പോയി ചലിപ്പിക്കാനും കഴിയത്തില്ല വി ക്യാൻ എൻഹാൻസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ് പക്ഷെ നമുക്ക് അതിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാം വിത്ത് മാനുവറി എങ്ങനെ ആ വളം ചേർത്താൽ അതിൻ്റെ ഫലഭൂയിഷ്ടി നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും വിത്ത് ഫെർട്ടിലൈസേഴ്സ് അല്ലേ വളങ്ങൾ ചേർക്കുമ്പോൾ പിന്നെന്താണ് അടുത്ത പോയിന്റ് പറയാവുന്നത് ലാൻഡ് ആസ് എഫാ പ്രോപ്രൊഡക്ഷൻ വി ക്യാൻ എൻഹാൻസ് ദ ഫർട്ടിലിറ്റി ഓഫ് ലാൻഡ് എന്താണ് നമുക്ക് ഭൂമിയുടെ ഫെർട്ടിലിറ്റി ഫലഭൂഷ്ഠിത വളരെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഞാൻ അടുത്ത ഭാഗം നോക്കിയാട്ടെ ഓൾ ദ ഫാറ്റേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഗെറ്റ് റിവാർഡ്സ് എന്താണ് പറഞ്ഞത് ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും എന്ത് ലഭിക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടാറില്ലേ ശമ്പളം കിട്ടും അല്ലേ കൂലി കിട്ടും മനുഷ്യർക്ക് എല്ലാവർക്കും ജോലി ചെയ്യുന്നതിന് എന്ത് കിട്ടാറുണ്ട് പ്രതിഫലം കിട്ടാറുണ്ട് അതുപോലെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനും എന്ത് ലഭിക്കുന്നു എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട് ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഗെറ്റ്സ് റെൻറ്റ് ആസ് ഇറ്റ്സ് റിവാർഡ് അങ്ങനെയാണെങ്കിൽ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ് റെന്റ് റെന്റ് എന്ന് വെച്ചാൽ പാട്ടം ഭൂമിക്ക് കിട്ടുന്ന എന്താണ് പ്രതിഫലമാണ് പാട്ടം അപ്പോൾ അതും അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് എഴുതാം ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഗെറ്റ്സ് റെൻ്റ് ആസിറ്റ്സ് റിവാർഡ് ഉൽപ്പാദന ഘടകമെന്ന നിലയിൽ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം റെൻറ്റ് അപ്പോൾ ഇത്രയും ചേരുമ്പോൾ എന്തായി ഫീച്ചേഴ്സ് ഓഫ് ലാൻഡായി ലാൻഡിൻ്റെ സവിശേഷതകൾ ആണ് അടുത്ത ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ അടുത്ത ആൾ ആരാണ് ലേബർ തൊഴിലാണ് ലേബർ ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് ആര് തൊഴിൽ ഇത് ലേബർസ് യൂസ് ദയർ മാൻ പവർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് എന്താണ് തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് വി ക്യാൻ സീ ഹൗ ദ ലേബറേഴ്സ് യൂസ് ദയർ മാൻ പവർ ഇഫ് വി വിസിറ്റ് എ കയർ പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഉദാഹരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തിനൊക്കെ അവരുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നു എന്ന് കാണാം തൊഴിലാളികളില്ലാതെ ഒരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കില്ല അതിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഉൽപ്പാദന ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് തൊഴിലാളികൾ അവരുടെ മാൻ പവർ ചിലവാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കയർ ഫാക്ടറി സന്ദർശിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അടയ് ഈ ചിത്രം ഒരു കയർ ഫാക്ടറി ഒരു കയർ എന്താണ് ചകിരി കയറായി മാറുന്ന വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ആ അത് വെള്ളത്തിലിട്ട് തൊണ്ടഴുകി അവിടെ എന്താണ് മാൻ പവർ അല്ലേ മനുഷ്യരല്ലേ അത് ചെയ്യുന്നത് ചിത്രത്തെ വ്യക്തമായിട്ട് കാണാം അതവർ വെള്ളത്തിലിട്ട് അഴുകി അഴുകാൻ വേണ്ടി ഇടുകയാണ് തൊണ്ട് അടുത്ത ചിത്രത്തിൽ എന്താണ് ആ അത് തല്ലി അവർ നാരികളാക്കുന്നു നാരുകൾ അത് തല്ലി അത് അനുയോജ്യമായ രീതിയിൽ അതിനെ മാറ്റുകയാണ് ഓരോന്നും അവിടെ എല്ലാം എന്തുണ്ട് മനുഷ്യൻ്റെ അധ്വാനം മനുഷ്യരുടെ കൈകൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് കണ്ടോ ചർക്കയിലൂടെ അവർ അത് നൂ നൂർത്തെടുക്കുകയാണ് അങ്ങനെയാണ് നമ്മളുടെ കണ്ടോ അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് അവിടെയെല്ലാം മനുഷ്യൻ്റെ അധ്വാനം ഉണ്ട് അങ്ങനെയാണ് ഈ കയർ ഇതുപോലെ വടമാക്കി അവസാനം നമ്മുടെ എന്താണ് കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഇത് എത്തുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് മനുഷ്യ അധ്വാനം ഉണ്ടെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ കൂട്ടുകാരെ നോക്കിക്കട്ടെ ടു മേക്ക് കോക്കനട്ട് ഫൈബർ സ്യൂട്ടബിൾ ഫോർ കയർ മാനുഫാക്ചറിങ് കയർ ഉൽപാദന ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കണം നോക്കുന്നതിന് ആര് വേണം മാൻ പവർ വേണം അതുപോലെ തന്നെ ടു ഡൈ സ്യൂട്ടബിളി ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന് മാൻ പവർ വേണം ടു ഓപ്പറേറ്റ് ദ മെഷീനറി അതുപോലെ തന്നെ യന്ത്രങ്ങൾ അത് ചലിപ്പിക്കണമെങ്കിൽ ആര് വേണം ആ അതിന് മാൻ പവർ കൂടിയേ തീരൂ പിന്നെന്താണ് ഫോർ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ ഈ ഉൽപ്പന്നം വിതരണം ചെയ്യണമെങ്കിൽ എന്തു വേണം മാൻ മാൻപവർ വേണം അപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ ആണ് ലേബർ എന്ന രീതിയിൽ മനുഷ്യ അധ്വാനം ഉപയോഗിക്കുന്നതെന്നാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് വി ക്യാൻ സീ ദാറ്റ് ദ ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഓഫ് ദ വർക്കേഴ്സ് ആർ യൂസ്ഡ് ഹിയർ ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം അവരുടെ ശാരീരികമായ വേണം മാനസ് മനസ്സവിടെ ഉണ്ടാവണം ബുദ്ധി അവിടെ ഉണ്ടാവണം എന്നാൽ മാത്രമേ അധ്വാനം ശരിയായ രീതിയിൽ പോവുകയുള്ളൂ ഇഫ് ദ യൂസ് ഓഫ് ദീസ് സ്കിൽസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് റിവാർഡ് ഇറ്റ് ഈസ് കോൾഡ് ലേബർ അങ്ങനെയാണെങ്കിൽ തൊഴിലെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ തൊഴിലെന്ന് പറയുന്നത് വി യൂസ് ഓഫ് ദീസ് സ്കിൽസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് റിവാർഡ് ഇറ്റ് ഈസ് കോൾഡ് ലേബർ അതായത് മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായ എന്താണ് അധ്വാനശേഷി ഉപയോഗിക്കുന്നതാണ് തൊഴിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സാധനങ്ങളെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാം ലേബർ തൊഴിലെന്ന് വിളിക്കാം സിൻസ് ഫാമിലി മെമ്പേഴ്സ് എൻഗേജ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഡു നോട്ട് ജനറേറ്റ് റിവാർഡ്സ് ഇറ്റ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് ലേബർ അതായത് എന്താണ് പറയുന്നത് അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു എല്ലാ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനും എന്തുണ്ട് പ്രതിഫലം ലഭിക്കും എങ്കിൽ മാത്രമേ അത് തൊഴിലാകുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ലഭിച്ചാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് തൊഴിലാകുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ടോ ഇല്ല നമുക്ക് വീട്ടിലാരും ജോലി ചെയ്യുമ്പോൾ പ്രതിഫലം തരാറില്ല നിങ്ങളുടെ അമ്മ വീട്ടിൽ ആ എന്താണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിയാണ് അമ്മയ്ക്ക് അല്ലേ അമ്മയ്ക്ക് ആരെങ്കിലും പ്രതിഫലം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും അമ്മയ്ക്ക് മാസം ശമ്പളം കൊടുക്കാറുണ്ടോ അമ്മ എന്തു വേണ്ടി ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതല്ലേ ഇപ്പം വീട്ടിൽ ഇരുന്ന് എല്ലാവരും കാണുന്നുണ്ടല്ലേ അമ്മ ചെയ്യുന്ന ജോലി അപ്പം അമ്മയ്ക്ക് നിങ്ങൾ പ്രതിഫലം കൊടുക്കാറുണ്ടോ വീട്ടിലാരെങ്കിലും അച്ഛൻ പ്രതിഫലം കൊടുക്കുന്നുണ്ടോ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ ോ അങ്ങനെയാണെങ്കിൽ ആ ജോലി കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അതൊരു തൊഴിലായിട്ട് നമ്മൾ പരിഗണിക്കാറില്ല ഉണ്ടോ അമ്മയുടെ ജോലി ഒരു തൊഴിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം എന്താ അമ്മയ്ക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കുന്നില്ല മറിച്ച് പ്രതിഫലം ലഭിക്കുകയാണ് ആ തൊഴിലിനെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം ഒരു തൊഴിലായിട്ട് പരിഗണിക്കാൻ സാധിക്കും വേജ് ഈസ് ദ റിവാർഡ് ഫോർ ലേബർ അങ്ങനെയാണെങ്കിൽ എന്താണ് അധ്വാന ശേഷിക്കുള്ള പ്രതിഫലം എന്താണ് കൂലിയാണ് വേജ് വേജ് ഈസ് ദ റിവാർഡ് ഫോർ ലേബർ ലാൻഡിൻ്റെ പ്രതിഫലം എന്തായിരുന്നു ആ ലാൻഡിൻ്റെ പ്രതിഫലം റെൻറ്റ് അതുപോലെ ഇവിടുത്തെ എന്താണ് ആ ലേബറിൻ്റെ റിവാർഡ് എന്താണ് വേജ് കൂലി കൂലിയാണ് തൊഴിലിന് ലഭിക്കുന്ന ആ പ്രതിഫലം ദിസ് ഈസ് മോസ്റ്റ്ലി പെയ്ഡ് ഇൻ കാഷ് ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുക പണമായിട്ടാണ് ഇത് മിക്കപ്പോഴും നമുക്ക് ലഭിക്കുന്നത് സം ടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് കാഷ് ഗുഡ്സ് ആർ ഗിവൺ ആസ് റിവാർഡ്സ് എന്താണ് ഇത് മിക്കപ്പോഴും പണമായിട്ടാണ് ലഭിക്കുന്നത് പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് കാരണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചിലപ്പം പണമല്ലാതെ എന്തു കൊടുക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഉദാഹരണത്തിന് ഇവിടെ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒക്കേഷണലി കോക്കനട്ട്സ് ആർ ഗിവൺ ആസ് റിവാർഡ് ഫോർ പ്ലക്കിംഗ് ദ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ തെങ്ങ് അയറ്റത്തിന് പ്രതിഫലമായിട്ട് തേങ്ങ നൽകാറുണ്ട് തെങ്ങ് അയറ്റം കഴിയുമ്പോൾ ആ തൊഴിലാളികൾക്ക് നമ്മൾ എന്തു കൊടുക്കും തേങ്ങ പ്രതിഫലമായിട്ട് കൊടുക്കും അപ്പോൾ രൂപയാണ് സാധാരണ കൊടുക്കാറുള്ളത് പണമാണ് മിക്കതിനും പ്രതിഫലമായിക്കിട്ട് കൊടുക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ തേങ് തെങ്ങിട തേങ്ങ ഇടുന്നവർക്ക് തെങ്ങുകയറ്റത്തിന് നമ്മൾ തേങ്ങ കൊടുക്കാറുണ്ട് അങ്ങനെ പണ്ട് കാലങ്ങളിൽ പല ജോലികൾക്കും സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് നോക്കിയോട്ടെ ഇവിടെ കണ്ടോ തെങ്ങുകയറ്റം പറമ്പിൽ ജോലി ചെയ്യുന്ന മനുഷ്യർ ഇതെല്ലാം തൊഴിലാളികളാണ് മാൻ പവർ ഈസ് യൂസ്ഡ് ഫോർ എനി ലേബർ ഏതൊരു തൊഴിലിനും ഉപയോഗിക്കുന്നത് അവൻ്റെ അധ്വാനശേഷിയാണ് ചുമ്മാതെ പോയി നമുക്ക് നിൽക്കാൻ പറ്റുമോ ഏത് ജോലി ചെയ്താലും മനുഷ്യൻ എന്ത് വേണം അവൻ്റെ അധ്വാനം അവിടെ കാണിച്ചേ പറ്റുകയുള്ളൂ ഈ ഇറ്റ് കനോട്ട് ദ മാൻ പവർ വേസ്റ്റഡ് ടുഡേ വിൽ ബി ലോസ്റ്റ് ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം കുട്ടികളായ നിങ്ങൾ ഇന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അധ്വാനം അല്ലേ ആ അധ്വാനം ഇന്ന് ചെയ്തില്ലെങ്കിൽ എന്താണ് ആ ആ സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അതുപോലെയാണ് തൊഴിലും ഓരോ തൊഴിലിനും നമ്മൾ എന്ത് വേണം ഉപയോഗിക്കേണ്ട ഇന്നുപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്നുപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമായിട്ട് പോകും ഇറ്റ് കനോട്ട് ബി സേവ്ഡ് ഫോർ ടു ആയതിനാൽ എന്താണ് തൊഴിലാളിയുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വെക്കാനാവില്ല അല്ലേ ആ ഇന്ന് എനിക്ക് ഇന്ന് എൻ്റെ ഇന്ന് ഞാൻ ഇന്ന് കുറച്ച് ശേഷി ചെയ്യുന്നുള്ളൂ നാളത്തേക്ക് കുറച്ചിരിക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ ശേഷി അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ ആ കരുതി വയ്ക്കാൻ പറ്റുമോ ഇല്ല ഇന്ന് ചെയ്യേണ്ട ശേഷി ഇന്ന് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇന്ന് ചെയ്യ ഇന്ന് ചിലപ്പോൾ കാര്യമായിട്ട് കുറേ കൂടി അധ്വാനത്തിൽ നമ്മൾ ജോലികൾ ചെയ്തിരിക്കാം നാളെ ആകുമ്പോൾ ചിലപ്പോൾ ഇന്നലത്തെ അത്രയും നമുക്ക് അധ്വാനം എടുക്കാൻ സാധിച്ചെന്ന് വരില്ല അതാണ് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും മാനസികവുമൊക്കെയായ സ്ഥിതികൾ അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട അധ്വാനം ഇന്ന് ചെയ്യുക ഒരിക്കലും അധ്വാനശേഷി നമുക്ക് കരുതി വയ്ക്കുവാൻ സാധിക്കുക ഇല്ല അതുകൊണ്ട് ഉള്ള അധ്വാനശേഷി നല്ലതുപോലെ നമ്മൾ ഉപയോഗിക്കുക ദ മാൻ പവർ ഓഫ് ദ ലേബറേഴ്സ് ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എങ്ങനെയാണ് നമ്മളീത് ആ അധ്വാനശേഷിയെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണ് തൊഴിലാളിയുടെ ശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ നമുക്ക് മെച്ചപ്പെടുത്തുവാൻ കഴിയും നമ്മുടെ ശേഷി നമുക്ക് എങ്ങനെ അവർത്തിപ്പിക്കാൻ കഴിയുന്നത് അവരുടെ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക കുറച്ചുകൂടി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നവർക്ക് ഉള്ള ട്രെയിനിങ് കൊടുക്കുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഓരോ തൊഴിലാളിയുടെയും അധ്വാനശേഷി വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും മെച്ചപ്പെടുത്തുവാൻ സാധിക്കും അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ രണ്ട് ഘടകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലാൻഡും ലേബറും അടുത്ത എന്താണ് ക്യാപിറ്റൽ മൂലധനം മൂലധനം എന്ന് കേൾക്കുമ്പോൾ ഭൂമി എന്ന് പറഞ്ഞ പോലെയാണ് മൂലധനത്തിൽ എന്തൊക്കെ ഉൾപ്പെടും നമ്മൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണം അസംസ്കൃത വസ്തുക്കൾ വേണം അല്ലേ റോ മെറ്റീരിയൽസ് വേണം അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് എങ്ങനെയാണ് ക്യാപിറ്റൽ എന്ന് നമുക്ക് നോക്കാം ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഫോർ പ്രൊവൈഡിങ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപ്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം മനസ്സിലായോ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനും വേണം ഉൽപ്പാദനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് എന്ത് ഒരു ഉൽപ്പന്നം ഉദാഹരണത്തിന് പഞ്ചസാര അല്ലേ ആ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അതിന് അസംസ്കൃത വസ്തുക്കൾ വേണം പഞ്ചസാരയ്ക്കാണെങ്കിൽ കരിമ്പ് വേണം അസംസ്കൃത വസ്തു വേണം അല്ലേ അതിന് വേണ്ട ഫാക്ടറികൾ വേണം യന്ത്രങ്ങൾ കമ്പ്യൂട്ടർ വാഹനങ്ങൾ അല്ലേ ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ എന്ത് ഉണ്ടാകുകയുള്ളൂ ആ ഒരു ഉൽപ്പന്നം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്പർശിക്കാനും കഴിയുന്നുണ്ട് അല്ലേ അങ്ങനത്തെ മനുഷ്യനിർമ്മിത വസ്തുക്കളെയെല്ലാം നമുക്ക് മൂലധനം എന്ന് വിശേഷിപ്പിക്കാം നോക്കിയാട്ടെ ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഫോർ പ്രൊവൈഡിംഗ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം ഇറ്റ് ഈസ് നെസസറി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി ബയിങ് എക്യുപ്മെൻറ്റ്സ് പേയിങ് വേജസ് ടു ലേബറേഴ്സ് ബൈയിങ് റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ദ ലൈക്ക് എന്തൊക്കെയാണ് മൂലധനം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക യന്ത്രങ്ങൾ വാങ്ങുക ൾക്ക് വേതനം നൽകുക ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് എന്താവശ്യമാണ് മൂലധനം ആവശ്യമാണ് ടാൻസിബിൾ ആൻഡ് വിസിബിൾ മാൻ തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ ഇങ്ങനെ കാണാൻ കഴിയുന്നതും തൊടാൻ കഴിയുന്നതുമായ ഏത് വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം ഉൽപ് മൂലധനം എന്ന് വിളിക്കാം ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെ നമുക്ക് മൂലധനം എന്ന് വിളിക്കാം കമ്പ്യൂട്ടേഴ്സ് വെഹിക്കിൾസ് ആൻഡ് മെഷീൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഉൽ ഇതിലുൾപ്പെടും ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയെല്ലാം മൂലധനം എന്ന ആ ഒരു പദത്തിൽ ഉൾപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞ ലാൻഡ് ഉൾപ്പെടുന്ന പോലെ മൂലധനത്തിലും ഇതൊക്കെ ഉൾപ്പെടും യന്ത്രങ്ങൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ എല്ലാം ആ വിശാലമായ അർത്ഥത്തിലാണ് ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കാണാൻ കഴിയണം സ്പർശിക്കാനും കഴിയണം അങ്ങനത്തെ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളെയെല്ലാം നമുക്ക് മൂലധനമെന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു മൂലധനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോളജ് ക്യാപിറ്റൽ വിജ്ഞാന മൂലധനം എന്നു വെച്ചാൽ അറിവെന്ന് പറയുന്നതും എന്താണ് ഒരു മൂലധനമാണ് നമ്മളിവിടെ പറഞ്ഞു കമ്പ്യൂട്ടർ ഉപയോഗിക്കാം യന്ത്രങ്ങൾ വാഹനങ്ങൾ ഇതിനൊക്കെ ഉപയോഗിക്കാൻ ഒരു അറിവ് വേണ്ടേ വെറുതെ ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് കമ്പ്യൂട്ടർ എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ സാധിക്കുമോ എല്ലാവർക്കും വാഹനം ഓടിക്കാൻ കഴിയുമോ അപ്പോൾ അതൊക്കെ എല്ലാ യന്ത്രങ്ങളും എല്ലാവർക്കും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനത്തെ ആ മൂലധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നോളജ് ക്യാപിറ്റൽ ടുഡേ വി ലിവ് ഇൻ എ നോളജ് സൊസൈറ്റി നാമെന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് നോളജ് പ്ലേ എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പ്രൊഡക്ഷൻ വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപ്പാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത് ഫോർട്ടിറ്റ് ടു അക്വയർ നോളജ് ക്യാപിറ്റലീസ് നൗ പ്രിവലൻ്റ് ഇൻ ദ വേൾഡ് വിജ്ഞാനം മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മൊബൈലിലൂടെയാണ് ഓൺലൈനിൽ അല്ലേ എന്താണ് ടി വിയിലൂടെയൊക്കെയാണ് നമ്മൾ പഠനം നടത്തുന്നത് ഫോണാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ശരിയല്ലേ ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനും ഇതിലൂടെ ഓരോന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനും അത് കാണാനും ഒക്കെ ഉള്ള ഒരു അറിവ് അല്ലേ കൂട്ടുകാരായ ഉണ്ട് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അതിനെ എന്ത് വിളിക്കാം നോളജ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം വിജ്ഞാന മൂലധനം എന്ന് വിശേഷിപ്പിക്കാം വാഹനങ്ങളും യന്ത്രങ്ങളും കമ്പ്യൂട്ടറുകളും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു റിവ് അതിനെയാണ് നമ്മൾ വിജ്ഞാന മൂലധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞ ഈ മൂലധനത്തിൻ്റെ ഫീച്ചേഴ്സ് സവിശേഷതകൾ എന്തൊക്കെയാണ് കണ്ടോ മൂലധന അവിടെ ഒരു ചിത്ര ഒരു ഫാക്ടറിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് നോക്കിയാട്ടെ ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു ക്യാപിറ്റൽ എൻഹാൻസസ് ദ പ്രൊഡക്ഷൻ സ്കിൽസ് ഓഫ് ദ ലേബറേഴ്സ് മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ആ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ ശേഷി വർദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് മൂലധനം തൊഴിലാളിയുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുവെന്ന് പറയാം ക്യാപിറ്റൽ ഹാസ് മൊബിലിറ്റി മൂലധനം ചലനാത്മകമാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം ലാൻഡ് പോലെയല്ല അല്ലേ ലാൻഡ് ഒരിടത്തുനിന്നൊരിടത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല പക്ഷേ മൂലധനം ഒരിടത്തുനിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ലൈക്ക് അതർ ഫാറ്റ് ഓഫ് ഓ പ്രൊഡക്ഷൻ ക്യാപിറ്റൽ ഓൾസോ ഗെറ്റ്സ് റിവാർഡ് മറ്റുള്ള ഘടകങ്ങളെ പോലെ തന്നെ എന്താണ് മൂലധനത്തിനും എന്തുണ്ട് പ്രതിഫലമുണ്ട് ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ എന്താണ് നമ്മുടെ മൂലധനത്തിനുള്ള പ്രതിഫലം പലിശ പലിശയാണ് മൂലധനത്തിനുള്ള പ്രതിഫലം ഇൻട്രസ്റ്റ് അപ്പം ലാൻഡിൻ്റെ റെൻറ്റ് ലേബറിൻ്റെ വേജ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടുകാരെല്ലാവരും ഈ പ്രതിഫലമൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കണം എല്ലാത്തിൻ്റെ ഫീച്ചേഴ്സും നന്നായിട്ട് പാഠപുസ്തകം വായിച്ച് മനസ്സിലാക്കണം അടുത്തത് ഓർഗനൈസേഷനാണ് സംഘാടനം ഓരോ പരിപാടി നടക്കുമ്പോഴും നല്ലൊരു ഓർഗനൈസർ ഉണ്ടാവണം ഇല്ലേ നമ്മുടെ എന്തിനു പിന്നിലും ഒരു നല്ല ഓർഗനൈസർ ഉണ്ടെങ്കിൽ ആ സംരംഭം നന്നായിട്ട് വിജയിക്കും കാരണം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പോരുന്ന ഒന്നിനെയാണ് എന്ത് വിളിക്കുക ഓർഗനൈസേഷൻ സംഘാടനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ ഇംപ്ലൈസ് ദ കോർഡിനേഷൻ ഓഫ് ഏരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം ദ പേഴ്സൺ ഹു കോർഡിനേറ്റ് കോൾഡ് ആൻഡ് ഓർഗനൈസർ ഓർ എൻറ്റർപ്രിനർ എന്താണ് സംഘാടനം നടത്തുന്ന വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് വിളിക്കാം ഓർഗനൈസർ ഓർ എൻറ്റർപ്രണർ എന്നു വെച്ചാൽ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ ചെയ്യുന്ന ആൾ അങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഫാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയലാൻഡ് ലേബർ ക്യാപിറ്റൽ നന്നായിട്ട് മുന്നോട്ട് പോവേ ഉള്ളൂ അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയാട്ടെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ മൂന്നും കൂടെ ചേർന്നാണ് ഓർഗനൈസേഷൻ സംഘാടനം നടക്കുന്നത് സംഘാടനത്തിലൂടെ പ്രൊഡക്ഷൻ നടക്കുന്നു ഉൽപ്പാദനം നടക്കുന്നു പ്രൊഡക്ഷൻ വഴി പ്രോഡക്റ്റ് ഉണ്ടായി ഉണ്ടായി വ്യക്തമല്ലേ ഫ്ലോ ചാർട്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇത് മൂന്നും ചലിക്കണമെങ്കിൽ നല്ലൊരു ഓർഗനൈസേഷൻ വേണം ആ ഇവർ നാലു പേരും കൂടെ ഒന്നിച്ച് ചലിക്കുമ്പോൾ പ്രൊഡക്ഷൻ നടന്നു ക്ഷൻ നടന്ന് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടായി അതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യു ഹാവ് സീൻ ദ ചാർട്ട് എപ്പിക്ടി റോൾ ഓഫ് ആൻ ഓർഗനൈസർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്തെന്നാണ് ഈ ഫ്ലോ ചാർട്ട് വ്യക്തമാക്കുന്ന ചാർട്ടാണ് നമ്മളിത് കണ്ടത് ഡു യു നൗ റിയലൈസ് ദാറ്റ് ദ ഓർഗനൈസർ പ്ലേസ് എ വെരി വൈറ്റൽ റോൾ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് ഉൽപാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് ആർക്കുള്ളത് സംഘാടകന് ഓർഗനൈസർക്ക് ഉള്ളത് ഒരു ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം എന്താണ് പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ദ ഓർഗനൈസർ എന്താണ് ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിന്റെ പ്രതിഫലം എന്താണ് ലാഭമാണ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗനൈസർ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് കിവൺ ബിലോ ഇതിവിടെ കുറേ സൂചകങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓർഗനൈസറുടെ ഒരു സംഘാടന സംഘാടകൻ്റെ എന്താണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടെത്താം വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓർഗനൈസർ എന്താണ് സംഘാടകൻ്റെ ലക്ഷ്യം എന്താണ് സംഘാടകൻ്റെ ലക്ഷ്യം ആ ഓർഗനൈസേഷൻ കോർഡിനേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഫാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു പ്രൊഡക്ഷൻ എന്താണ് എപ്പോഴും ഓർഗനൈസറുടെ ലക്ഷ്യം ഈ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇവയെ മൂന്നിനെയും കൂടെ ഒരു പ്രൊഡക്ഷന് ഉൽപാദനത്തിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുക ഒരുമിപ്പിച്ച് നിർത്തുക എന്നാണ് ഓർഗനൈസറുടെ ലക്ഷ്യം അല്ലേ അടുത്ത ചോദ്യം എന്താ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഏതൊക്കെ ഘട ഉൽപ്പാദന നിർമ്മാണത്തിലെ സംഘാടകന്റെ ഉത്തരവാദിത്തം എന്താണ് ഓർഗനൈസേഷൻ ഇംപ്ലൈസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ലാൻഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്താണ് അവിടെ ഉത്തരവാദിത്തം ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇവയെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാം സംഘടിപ്പിച്ച് ഒരേപോലെ കൊണ്ടുപോകാം അതാണ് അവിടുത്തെ ഉത്തരവാദിത്തം അല്ലേ അതുപോലെ അടുത്ത ചോദ്യം എന്താണ് ഹൗ ക്യാൻ ദ സ്കിൽ ഓഫ് കോർഡിനേറ്റർ ബി എൻഹാൻസ്ഡ് സംഘാടകൻ്റെ കഴിവ് നമുക്ക് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം ദ സ്കിൽ ഓഫ് കോർഡിനേഷൻ ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ ട്രെയിനിങ് എങ്ങനെയാണ് ആ ട്രെയിനിങ് വഴി പരിശീലനം നൽകി നമുക്കത് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഓർഗനൈസറിൻ്റെ കഴിവ് നമുക്ക് പരിശീലനത്തിലൂടെ വർദ്ധിപ്പിക്കാം ഇതൊക്കെയാണ് എന്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മുടെ ഓർഗനൈസറുടെ ഫീച്ചേഴ്സ് എന്തൊക്കെ പറഞ്ഞാൽ ഓർഗനൈസേഷൻ കോർഡിനേറ്റഡ് ഫംഗ്ഷനിങ് ഓഫ് ദ ഫാറ്ററീസ് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു പ്രൊഡക്ഷൻ എന്താണ് ഉൽപ്പാദനത്തിലേക്ക് നയിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉള്ള ഒരു കോർഡിനേഷൻ കൊടുക്കുക അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷൻ ഇംപ്ലോയ്സ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ലാൻഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഭൂമി തൊഴിൽ മൂലധന ഇവയെ ഏത് രീതിയിൽ ഒന്നിച്ചു കൊണ്ടുപോകാം എന്ന് ഉള്ള ഒരു ഉത്തരവാദിത്തം പിന്നെ ദ സ്കിൽ ഓഫ് കോർഡിനേഷൻ ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ ട്രെയിനിങ് പരിശീലനത്തിലൂടെ ഈ സംഘാടകൻ്റെ എന്താണ് സ്കില്ല് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ദ കോർഡിനേറ്റഡ് ഫങ്ഷനിങ് ഓഫ് ദാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു പ്രൊഡക്ഷൻ വിച്ച് ഈസ് അൻ ഇക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് റിസൾട്ട്സ് ഇൻ പ്രോ പ്രോഡക്ട്സ് ഉൽപ്പാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉൽപ്പാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഉൽപ്പാദനവും ഉൽപ്പന്നവും രൂപപ്പെടുകയുള്ളൂ ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൺസ് പ്രോഡക്റ്റ്സ് ആർ എസെൻഷ്യൽ എന്താണ് നമ്മുടെ വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപ്പാദനം എന്ന പ്രക്രിയ നിരന്തരം ആകുന്നു ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൺസ് പ്രോഡക്റ്റ്സ് ആർ എസെൻഷ്യൽ ദിസ് മേക്സ് പ്രൊഡക്ഷൻ എ കണ്ടിന്യൂസ് പ്രോസസ്സ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കണമെങ്കിൽ ഉൽപാദനം നടക്കുന്നേ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഉൽപ്പാദനം വന്നത് ഒരു നിരന്തര പ്രക്രിയയായിട്ട് മാറുന്നു ലെറ്റ് എസ് സി ഹൗ ഇറ്റ് ബിക്കംസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നു എന്നാണ് ഇനിയും അടുത്തൊരു ചിത്രത്തിലൂടെ കാണിക്കുന്നത് കാരണം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പലതാണ് അതുകൊണ്ട് ഉൽപ്പന്നമുണ്ടായേ പറ്റുള്ളൂ അല്ലേ ആ ഉൽപ്പന്നം വാങ്ങാൻ മനുഷ്യൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഉൽപ്പാദന പ്രക്രിയ ഒരു നിരന്തര പ്രവർത്തനമാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാ സാധിക്കും സർക്കുലർ ഫ്ലോ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിയ പ്രവാഹം എങ്ങനെയാണ് ഇവിടെ ഉണ്ടോ ഒരു ചാക്രിയ പ്രവാഹമാണ് ഒന്നിൽ തുടങ്ങി മറ്റൊന്നിലേക്ക് തുടങ്ങുന്നിടത്തു നിന്ന് തന്നെ വീണ്ടും ചെല്ലുന്നു അവിടുന്ന് വീണ്ടും അടുത്തത് പോകുന്നു ഹൗസ് ഹോൾഡ് യൂണിറ്റും പ്രൊഡക്ഷൻ യൂണിറ്റുമാണ് കാണിച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്താണ് ഇതുപോലെ സർക്കുലർ ഫ്ലോ ആവുമ്പോൾ എന്താണ് ഉൽപാദനവും പ്രൊഡക്ഷനും എന്താണ് കൺസംഷനും എന്തായി മാറും ഒരു നിരന്തര പ്രക്രിയ ആയിട്ട് മാറും സി ദ ഫിഗർ ഫോർ പോയിൻ്റ് സെവൻ ഗിവൺ ബിലോ ഡെഫിക്ടി ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗതി സൂചിപ്പിക്കുന്നതാണ് ഈ ചിത്രം താഴെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഹാ ഹിയർ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രോ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് കൺസ്യൂം സ്ഥാപ് ഇവിടെ ഉൽപ്പാദന പ്രക്രിയ നടത്തുന്ന യൂണിറ്റ് ഏതാണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റിലും പ്രൊഡ്യൂ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് അല്ലേ ഇവിടെയാണ് ഉൽപാ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ആരാണ് ഗാർഹിക യൂണിറ്റും ഹൗസ് ഹോൾഡ് യൂണിറ്റും ഉണ്ടാക്കുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഉപയോഗിക്കുന്നത് ഹൗസ് ഹോൾഡ് യൂണിറ്റ് മനസ്സിലായല്ലോ മനു വി ഹാവ് സീൻ ദാറ്റ് ദ പ്രോഡക്റ്റ്സ് ആർ കൺസ്യൂമ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൺസ് എന്താണ് മനുഷ്യൻ്റെ ആവശ്യ പൂർത്തീകരണത്തിനായിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഏതുൽപ്പന്നമാണേലും അത് ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യം നടന്നു പോകുവാൻ വേണ്ടി ആണ് ഇവിടെ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റും അത് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഹൗസ് ഹോൾഡ് യൂണിറ്റും ആണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിവർ നിവർത്തിക്കാനാണിത് നമ്മൾ ഉണ്ടാക്കുന്നത് ഹ്യൂമൻ മാൻസ് ആർ മെനി മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ് നമുക്ക് നിരവധി ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആവശ്യമുണ്ട് വെൻ ബി സാറ്റിസ്ഫൈ വൺ വാണ്ട് അനദർ എ മാർജസ് ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യം ഉണ്ടാകും ഇല്ലേ നിങ്ങൾക്കങ്ങനല്ലേ സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണ് ആ പുതിയ ബാഗ് വേണം ആ അവിടെ അവിടെ ഒരാൾ പറയുന്നു കുട വേണം ഇല്ലേ പിന്നെ ആ പുതിയ ടിഫിൻ ബോക്സ് വേണം വാട്ടർ ബോട്ടിൽ വേണം അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ പലതാണ് അപ്പോൾ ഒരാവശ്യം നമുക്ക് ബാഗ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത എന്താവശ്യം ആ മനസ്സിലേക്ക് വരിക ആ എനിക്ക് ഉടനെ ഒരു കുട കുട വേണം അപ്പോൾ ഒരാവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യം വീണ്ടും ഉണ്ടാവുന്നു വിത്ത് ചേഞ്ച് ഇൻ വാൺസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൾസോ ചേഞ്ച് കറസ്പോണ്ടിങ്ലി ആൻഡ് ദേ നീഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആവശ്യങ്ങൾ മാറുന്ന സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായിട്ട് വരും ബാഗ് നിർമ്മിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും അല്ല കൂടാതെ നിർമ്മിക്കാൻ വേണ്ടത് ആണോ അല്ല ടിഫിൻ ബോക്സിനോ അല്ല അതിൻ്റെയൊക്കെ സാധനങ്ങളും സേവനങ്ങളും മാറിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ ആവശ്യമനുസരിച്ച് ഓരോന്നിൻ്റെയും സാധനവും സേവനവും മാറുന്നു മാറുന്നില്ലേ ഹെൻസ് ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ് അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നതാണ് നമുക്ക് ബാഗ് മാത്രമേ ആവശ്യമുള്ളെങ്കിൽ അത് തുടർച്ചയാവുമോ ഇല്ല നമ്മുടെ വീട്ടിൽ എന്താണ് അടുക്കളയിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടല്ലേ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അത് അരി മാത്രം മതിയോ മതിയെങ്കിൽ അതൊരു തുടർ പ്രക്രിയ ആവുമോ ഇല്ല പല ആവശ്യങ്ങളുള്ളതുകൊണ്ടാണ് എന്താണ് ഈ പ്രക്രിയ തുടർച്ചയായിട്ട് സംഭവിക്കുന്നത് അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഉണ്ടോ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഹൗസ് ഹോൾഡ് യൂണിറ്റിലേക്ക് പോകുന്ന സാധനം അവിടുന്ന് വീണ്ടും അവർ വില കൊടുത്ത് അത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വരുന്നു അവിടുന്ന് വീണ്ടും ഗുഡ്സ് ആൻഡ് സർവീസസ് പോലെ റിവാർഡ്സ് ഫോർ വാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വീണ്ടും ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ വരുന്നു അവിടുന്ന് വീണ്ടും അത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോന്നു കാരണം എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായിട്ട് സംഭവിക്കുന്നതാണ് ഹെൻസ് ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ് വാട്ട് ഓൾ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഫ്രം ദ ഫിഗർ എബോ പിന്നെന്തൊക്കെ നമുക്ക് വിശകലനം ചെയ്ത് കണ്ടെത്താൻ സാധിക്കും എന്തൊക്കെ സാധിക്കും ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈസ് ദ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടോ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈ ഹൗസ് ഹോൾഡ് യൂണിറ്റായ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമിയും തൊഴിലും മൂലധനവും സംഘാടനവും പ്രദാനം ചെയ്യുന്നത് ആരാണ് ഗാർഹിക യൂണിറ്റാണ് ഈ ഫാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള കണ്ടല്ലോ ഫാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈ ഫാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കൊടുക്കുന്നത് ആരാണ് ആ നമ്മുടെ ഗാർഹിക യൂണിറ്റ് ആണ് ആർക്ക് കൊടുക്കുന്നത് ഉൽപാദന യൂണിറ്റിന് കൊടുക്കുന്നത് കണ്ടോ അങ്ങോട്ട് ആരോ മാർക്ക് പോയേക്കുന്നത് കണ്ടില്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് എന്താണ് ദ പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദൗസ് ഹോൾഡ് യൂണിറ്റ് ആ നമ്മൾ ലാൻഡിൻ്റ് ലേബറും ക്യാപിറ്റലും കൊടുത്തു കഴിയുമ്പോൾ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് ഇവരെന്ത് കൊടുക്കും ഇവിടുന്ന് ചിത്രം നോക്കിയാട്ടെ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടോ റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് റിവാർഡ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് പാട്ടം കൂലി റെൻറ്റ് വേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് പാട്ടം കൂലി പലിശ ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ആർക്ക് കൊടുക്കും ഗാർഹിക യൂണിറ്റിന് നൽകുന്നു അടുത്ത പോയിന്റ് പോയിന്റ് എന്താണ് ദ പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഉൽപാദന യൂണിറ്റ് ഗാർഹിക ഉണികട്ടുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു ലാസ്റ്റ് പോയിന്റ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ് ഇ ദ യൂണിറ്റ് പേസ് പ്രൈസ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതിന് പ്രതിഫലമായി ഗാർഹ്യ യൂണിറ്റ് വെറുതെയാണോ നമുക്ക് കിട്ടുന്നത് അല്ല ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വില പ്രൈസ് പണമായിട്ട് നൽകുന്നു മനസ്സിലായല്ലോ അതാണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഫാറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആര് കൊടുക്കുന്നു ഹൗസ് ഹോൾഡ് യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്നു പ്രൊഡക്ഷൻ യൂണിറ്റ് അതിന് റിവാർഡ്സ് കൊടുക്കുന്നു അപ്പോൾ എന്താണ് സാധനങ്ങളും സേവനങ്ങളും ആർക്ക് കിട്ടുന്നു ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു അതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഈ ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്താണ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് പ്രൈസ് കൊടുക്കും പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് വില കൊടുക്കും അതുകൊണ്ട് ഇതെന്താണ് ഒരു നിരന്തരമായ കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് നമുക്ക് പറയാം സിൻസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആർ കണ്ടിന്യൂസ് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഫോളേ ഫോളോ എ സർക്കുലർ പാറ്റേൺ ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിയഗതിയിൽ ആകും മനസ്സിലായോ നമ്മുടെ പ്രൊഡക്ഷനും കൺസംഷനും കൺസംഷൻ വീണ്ടും വീണ്ടും ആവശ്യമായി വരുമ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാകും അല്ലേ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ കൺസ്യൂം ചെയ്യും വീണ്ടും കൺസ്യ കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാകും മനസ്സിലാകുന്നുണ്ടല്ലോ ആ ഒരു ചക്രം ഒരിക്കലും നിന്നുപോകുന്നില്ല ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും അതാണ് പറഞ്ഞത് ചാക്രീയഗതിയിലായിരിക്കും എന്ന് പറഞ്ഞത് സർക്കുലർ ഫോമിലായിരിക്കും വൃത്താകൃതിയിലിങ്ങനെ കറങ്ങിക്കൊണ്ടേ സർക്കുലർ പാറ്റേൺ വെച്ചാൽ ഗതി ചക്രം പോലെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും കാരണം എന്താണ് കൺസംഷനും പ്രൊഡക്ഷനും ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് എന്താണ് ഉൽപ്പാദന യൂണിറ്റിനും ഗാർഹിക യൂണിറ്റിനും തമ്മിൽ നല്ല ഒരു ബന്ധം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും പാഠഭാഗം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഫാക്റ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ അതിന് കിട്ടുന്ന റിവാർഡ്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ലാൻഡിന് റെൻറ്റ് ലേബറിന് വേജ് ക്യാപിറ്റലിന് എന്താണ് ക്യാപിറ്റലിന് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ മൂലധനത്തിന് പലിശ ഇൻട്രസ്റ്റ് അല്ലേ ഓർഗനൈസറിന് എന്താണ് കിട്ടുന്നത് പ്രതിഫലമായിട്ട് കിട്ടുന്നത് എന്താണ് ലാഭം പ്രോഫിറ്റ് ഇതെല്ലാം കൂട്ടുകാരെ നന്നായിട്ട് പുസ്തകം വായിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം മാത്രമേ ഉത്തരങ്ങൾ പഠിക്കാവൂ രണ്ട് മൂന്ന് പ്രാവശ്യം പാഠഭാഗം നന്നായിട്ട് വായിക്കുമല്ലോ എല്ലാവരും വായിക്കുമെന്ന വിശ്വാസത്തോടെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം